ആ പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് കാച്ചി. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. കാരണം 96 മുതൽ ഇന്ന് വരെ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കകത്ത് നല്ല സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊരു വലിയ സംഭവമല്ലേ? 617 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ളത് പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? നിന്നെയൊക്കെ അതിന്റെ കണക്ക് സഹിതം നമുക്ക് പിന്നീട് പോകണമെങ്കിൽ അവതരിപ്പിക്കാം. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. ഈ സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പറഞ്ഞു 617 കോടിയുടെ വികസനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയ? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് പദ്ധതിയാണ് വികസനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കൊണ്ടുവന്നേക്കണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. സാധാരണ പ്രാഥമികാരോഗ്യ കേന്ദ്രമായിട്ടുണ്ടായിരുന്ന നമ്മുടെ ആശുപത്രി താലൂക്ക് ആശുപത്രി ആയിട്ട് നിങ്ങൾ വികസിപ്പിച്ചു എന്ന് പറഞ്ഞു. അതല്ല, അവിടെ എന്തൊട്ട് മാറ്റാണ് കൊണ്ടുവന്നേക്കണെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാടിൽ. ചെലക്കര നിയോജക മണ്ഡലത്തിന്റെ വികസനത്തെ പറ്റി പറയുമ്പോ ഇവിടെ MLA ഭരിക്കുന്നതും നിങ്ങളുടെ ആൾക്കാരാണ്, പഞ്ചായത്ത് ഭരിക്കുന്നതും നിങ്ങളുടെ ആൾക്കാരാണ്. നീ ഒന്നും ചെയ്യുന്നില്ല. എന്റെ വീടിന്റെ അവിടേക്കൊക്കെ പോകുന്ന വഴികൾ കണ്ടു കഴിഞ്ഞാൽ ഓരോ റോട്ടിലെ കുഴികളിലും നമുക്ക് ഫിഷ് ടാങ്ക് ആയിട്ട്, അതായത് ഇപ്പൊ അതല്ലേ ട്രെൻഡ്. അതുപോലെ വളർത്താൻ പറ്റും. അങ്ങനത്തെ വികസനമാണ് അവിടെ ഉള്ളത്. ഇതാണോ 617 കോടിയുടെ വികസനം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് അറിയേണ്ടത്. എന്താണ്ടോ ഉറക്കം വരുന്നു. ഈ 617 കോടിയുടെ വികസനം എന്ന് പറഞ്ഞത് കഴിഞ്ഞ 5 വർഷത്തെ ആണോ? എന്താണ് അതിന്റെ ഒരു കണക്ക്? 1996 മുതൽ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ കണക്കാണത്. 617 കോടി വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. 1500 പേർക്ക് നേരിട്ടും 2000 പേർക്ക് പരോക്ഷമായും തൊഴിൽ കൊടുക്കുന്നതാണ് ആ പദ്ധതി. 105 കോടി രൂപയുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അമേരിക്കയിലെ റോഡ് പോലെയാണോ? അയ്യോ, കഴിഞ്ഞില്ല, ഇനി കുറയുണ്ട്. ചിരിച്ചിരിച്ചും വണ്ണു തപ്പും. അമേരിക്കയിലെ റോഡ് പോലെയാണോ? അമേരിക്കയിലെ റോഡ് പോലെയല്ല. ആഴിവരെയുള്ള ഈ റോഡ് 105 കോടി രൂപ ചെലവഴിച്ച് പണിതപ്പോ ഈ കള്ളും പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. അത് ആദ്യം പഠിക്കണം. റോഡുകളുടെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ചാണ് നിങ്ങൾ അളക്കുന്നതെങ്കിൽ വെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള പദ്ധതി ഉണ്ടായിരുന്നു. എനിക്കൊരു രക്തം പിടി കിട്ടുന്നില്ല. എനിക്ക് തന്നെ രക്തം പിടുത്തില്ല. വെള്ളം കൊടുക്കുന്ന പദ്ധതിക്ക് ഇപ്പൊ റോഡ് പണിതാൽ പിറ്റേ ദിവസം വെട്ടിപ്പൊളിച്ച് പൈപ്പിടും. മണ്ടത്തരം പറയാറ വെട്ടി ആര് പൊളിക്കും? പൈപ്പിടുന്നതിന് വേണ്ടി നടപടികൾ. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. പൈപ്പിടുന്നതിന് വേണ്ടി നടപടി ആര്? സത്യം പറയണം. സത്യം പറയണോ? ആ പറയണം. വേണോ? കംപ്ലീറ്റ് കള്ളത്തരവാ. തെളിയിക്കോ? തെളിയിച്ചോ. പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.